പണിയത്. മെഷീൻ ചവിട്ടി ചവിട്ടി എൻ്റെ നടു പൊടിഞ്ഞത്. അടുത്ത ജന്മത്തിൽ ഒരാണായിട്ട് ജനിച്ചാൽ മതിയോ? ഓ, വീളി തുടങ്ങി. ഉപകാരം ചെയ്തില്ലല്ലോ ഒന്ന് ശല്യപ്പെടുത്താതെന്നൂടെ. ഇപ്പൊ ചെറിയൊരു കാര്യത്തിനാണ് കടന്നു വിളിക്കുന്നത്. ഏതോരു നേരം ഷിജിയേ ഷിജി അറിഞ്ഞുണ്ട്. എന്താ ഫേരൊന്നിട്ടാ? അടുക്കളക്ക് കയറണെങ്കിൽ 100 കൂട്ടം പണി അടുക്കളയിലുണ്ട്. ഇതെങ്കിലും ഒന്ന് തന്നെത്താൻ ചെയ്തൂടെ. അജിവിടെ ഇപ്പൊ മെഷീൻ അടിക്കലും അടുക്കളപ്പണിയായിട്ട് ഇവിടെ മല മറിക്കല്ലേ. അടുക്കളയിൽ എന്താ പണിയുന്നോ? 24 മണിക്കൂറും ഫോണിൽ തോണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്താ അറിയാം, ഞാനല്ലേ ഇരുന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ ഷിജി, എന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു ഞാൻ ഇവിടെ ഒരു പണിക്കും പോവാതെ വെറുതെ നിൽക്കണം. എന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ വന്നിട്ട് ഒന്ന് സഹായിച്ചു തന്നൂടെ. അടുക്കള പണിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ ആദ്യം? ഈ പണിയൊക്കെ ഞാൻ കുറേ ചെയ്തതാണ്, ഹോട്ടൽ പണി. ഇതൊന്ന് ജിന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്കത് തോന്നുമ്പോ തോന്നുമ്പോ ലീവാക്കാ, വെറുതെ ഇരിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നൊന്നും കാണില്ലല്ലോ. ഒന്നും അടിക്കുക അല്ലെങ്കിൽ അടുക്കള പണി, ഇതന്നെ ഒരു പണി. ആര് കാണുന്നതൊക്കെ ഇജ്ജ്? കൂടുതൽ വർത്താനൊന്നും പറയണ്ട ഇജ്ജ്. ആ ഫാൻ ഇട്ട് പോയിണ്ട്, എന്റെ പണി എന്താ ചെടുത്തോ? തുടങ്ങി പിന്നെ ഒരു പണി എടുക്കാനായിക്കോ. ഇയാളെ കൂടെ തോറ്റല്ല ഞാൻ. എന്താട്ടാ നിങ്ങക്ക് വേണ്ടത്? പിന്നെ ഒരു പണി എടുക്കാനും സമ്മതിക്കൂലേ. ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയ്ക്ക് ഒരു കറി ഉണ്ടാക്കാം. ഉച്ചക്ക് ചോറുണ്ടേ. ഫോണില് നോക്കി മടുത്തു, ഞാൻ ടി വി ഒന്നിട്ടാ. അതുപോലും ചെയ്യാൻ വയ്യല്ലേ. ഇനി വേറെ എന്തേലും വേണോ? വേണ്ട, ടി വി മാത്രം ഇട്ടാ മതി. എന്നോടൊന്നും തോന്നല്ലോ. ഷിജിയേ ഇയാക്ക് എന്തത് വേണ്ടത്? വെള്ളോ അതെങ്കിലും അടുക്കളയിൽ വന്നിട്ട് ആ കൊടുത്തിട്ട് കുടിച്ചൂടെ. എന്നോടൊന്നും തോന്നല്ലോ ഷിജിയേ. എന്ത് രസം സിനിമ കണ്ടിരിക്കാൻ. നിനക്ക് വെള്ളല്ലേ വേണ്ടത്? ഇപ്പൊ കൊണ്ടുതരാം കേട്ടോ. ഇപ്പൊ വേണം. ഇത് വേണ്ട, ഇത് ചിലപ്പോ കൊടുത്ത ഒരാള് തട്ടിപ്പോ. ആ ഇവ മതി. ഇപ്പൊ വെള്ളല്ലേ വേണ്ടത്? ഇപ്പൊ റെഡിയാക്കി തരാം കേട്ടോ. ചേർത്തുണ്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസം? അത്
അതേട്ടാ, അതിൽ ഞാൻ അല്പം സ്നേഹം കലർത്തി തന്നതാ. പോട്ടെ. സർപ്പ് പണി തുടങ്ങിക്കഴിഞ്ഞു. എന്നോടൊന്നും തോന്നല്ല ചേട്ടാ,